എന്താടാ ചെയ്യേണ്ടത്? അവന്റെ മോളെ അങ്ങ് കൊന്നുകളയട്ടെ ഞാൻ. അത് വേണ്ട, അവളെ കൊല്ലാതെ കൊല്ലാൻ ഒരുതം കൂടെ ഉണ്ടല്ലോ. എങ്കിലും എന്റെ മോളെ ഇത്രയും തന്റെ ഇടത്തോടെ കൊല്ലാൻ ആളെ വിട്ടവനെ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നത് ശരിയാണോടാ? തലനാരിഴയ്ക്കല്ലേ ഇപ്പൊ മരണം അകന്നു പോയത്. മോൻ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു സ്ഥിതി? അമ്മ ഇപ്പോഴും സത്യം മനസ്സിലാക്കുന്നില്ല. സോണി എല്ലാം പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും അച്ഛനോടുള്ള ദേഷ്യം കാരണം അമ്മ അവളെയും വെറുക്കുക ചെയ്തത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കേണ്ടതല്ല. എന്നോട് വെറുപ്പാണെങ്കിലും മരിക്കാൻ പോകുന്ന മകളോട് അവളുടെ അമ്മ കുറച്ച് സിമ്പതിയൊക്കെ കാണിക്കേണ്ടതാ. ഇവിടെ അതുണ്ടാകാത്തതാ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അവനൊരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. അതുകൊണ്ട് അവന്റെ ശരീരം ചതയേണ്ട സമയമായി. രാഹുലിന്റെ കൊന്നുകളയാ വേണ്ടത്, പിന്നെ അത്ര പെട്ടെന്ന് മരിക്കേണ്ടവനല്ല അവൻ. അവൻ ആഗ്രഹിച്ചതെല്ലാം അവന്റെ കൺമുന്നിൽ കിടന്ന് തകരുന്നത് അവൻ നേരിൽ കാണണം. അച്ഛൻ എന്തു ചെയ്യാനാ പോകുന്നത്? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഇനി അവന്റെ ശരീരത്തിൽ പോയി നോക്കിയാ മതി. അവൻ അറിയാം എന്നെ. ഒന്നിങ്ങോട്ട് തരുമ്പോ പത്തങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്നറിയാം. അതറിഞ്ഞു വെച്ചോണ്ട അവൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. നേരത്തെ ഞാനൊരു വാണിംഗ് കൊടുത്തത് എന്റെ മക്കളെ തകർക്കാൻ നോക്കിയ അതിന്റെ ഇരട്ടി അവന്റെ മോള് തകരുമെന്ന് പറഞ്ഞതാ. ഇപ്പൊ തകർന്നു കഴിഞ്ഞല്ലോ അച്ഛാ, ഇനി ഇതിനപ്പുറം എന്ത് സംഭവിക്കാനാ? മോളെ കാണാതായപ്പോ മോൾ ആത്മഹത്യ ചെയ്തു എന്ന് കരുതി അവൻ ഒരുപാട് സന്തോഷിച്ചു. പിന്നീട് ഐസിയുലായപ്പോഴും മരിക്കുമെന്ന് കരുതി. അവിടെയൊക്കെ നിരാശയായപ്പോ മോള് മരിച്ചേ തീരുമെന്ന് അവനങ്ങ് ഉറപ്പിച്ചു. അതിന് അവനിന്ന് നന്നായിട്ടൊന്ന് വേദനിക്കണം. സ്വന്തം മോളെ കൊല്ലാൻ ചിലർ ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് പോലും ഒരു സിമ്പതി ഇല്ല രൂപയ്ക്ക് അവളോട്. ഇനി ഇതുപോലെ ഒന്ന് ഒത്തു വരണമെന്നില്ല. ഞാൻ മെല്ലെ ആന്റിയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എന്റെ പേരിൽ തന്നെ എല്ലാം തരാന്ന് ആന്റി പറഞ്ഞു കഴിഞ്ഞല്ലോ. സോണിക്കും കൂടി എഴുതണമെന്ന് ഞാൻ പറഞ്ഞാലല്ലേ ആന്റിക്ക് സംശയം തോന്നാതിരിക്കൂ. ചന്ദ്രസേനാണ് ഇതിന്റെ എല്ലാം പ്രധാന തടസ്സം. അവനെ തട്ടിക്കളയാൻ വേണ്ടിട്ട് പല മാർഗങ്ങളും മോളുടെ അച്ഛൻ നോക്കുന്നുണ്ട്. ചന്ദ്രസേൻ അവന്റെ കൂട്ടാളിയും കൂടി എന്റെ കാട് തടഞ്ഞു നിർത്തിയിട്ട് ശരിക്കും തല്ലി കൈപിടിച്ച് ഓടിക്കുകയും ചെയ്തു. എന്റെ ദൈവമേ, ഈ കാലമടനെ കൂടി തോറ്റല്ലോ. ഇനി ആരും അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. അവന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിന്നെ കൊല്ലുമെന്ന് മോളെ പറഞ്ഞിരിക്കുന്നേ. ചന്ദ്രസേനൻ
അവനും അവന്റെ ആൾക്കാരും കൂടി എന്നെ പൊതിരെ തല്ലി രൂപേ. രണ്ട് തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇവനെ കൊണ്ട് തോറ്റല്ലോ, നമുക്കിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? ശരി അച്ഛാ. വേണ്ട, കേസിന് വഴക്കിനൊക്കെ പോയാ അവൻ കൂടുതൽ അപകടകാരിയാവും. അവനിപ്പോ നമ്മളെക്കാൾ പണമുണ്ട്, സ്വാധീനമുണ്ട് എന്ന് കരുതി ഏട്ടൻ ഇത് എത്രാമത്തെ തവണയാ അവൻ തല്ലുന്നത്. അതെ അതെ, ഈ നാട്ടില് നിങ്ങൾക്കെതിരെ വിരൽ ഉയർത്താൻ പോലും ആരുമില്ലായിരുന്നു. ആ സ്ഥാനത്തായിപ്പോ പേപ്പട്ടിയെ തല്ലുന്ന പോലെ നിങ്ങൾ ഇട്ട് തല്ലുന്നത്. ഏട്ടൻ എന്തിനാ അവനിങ്ങനെ പേടിക്കുന്നത്? എന്റെ രൂപേ അവനെല്ലാം നഷ്ടപ്പെട്ടതാ. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അവൻ ചിന്തിക്കുന്നത്. ഇപ്പൊ അവൻ മോനെയും മോളെയും നമ്മുടെ അടുത്തുനിന്ന് തട്ടിയെടുത്തു. ഇനിയിപ്പോ എന്നെ മൊത്തത്തിൽ തട്ടിക്കളയാനാ നോക്കുന്നത്. എന്നിട്ട് നിന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അതിനുശേഷം വയസ്സാങ്കാലത്ത് ഭാര്യയും മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. അതിന് വിലങ്ങേറിയായിട്ട് നിൽക്കുന്നത് ഞാനാണെന്ന് അവനറിയാം. മോനും സൂക്ഷിക്കണം, അവനുണ്ടായ നഷ്ടം പരിഹരിക്കാൻ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുമെന്ന് പറഞ്ഞ് നടക്കുക. സരുവിന് മാത്രമല്ല, മനുവിനെ വന്ന് ഓട്ടം വിട്ടിട്ടുണ്ട്. അവനൊന്നും ചെയ്യത്തില്ല. പറയാൻ പറ്റില്ല സറിയു, എന്നെ എന്തെങ്കിലും ചെയ്താലും നഷ്ടം നിങ്ങൾക്കല്ലേ. നിങ്ങളൊക്കെ കരയണമെന്ന് അയാളുടെ ആഗ്രഹം. ഇനിയിപ്പോ ദൈവങ്ങളെ കൂട്ടുപിടിക്കേ നിവൃത്തിയുള്ളൂ. ദൈവങ്ങളുടെ മുന്നിൽ താണു വീണ് അപേക്ഷിക്കണം, അവന്റെ തല തെറിക്കണേന്ന്. മനുവിൻ എന്താ ആലോചിക്കുന്നേ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അന്നൊരു ദിവസം ഞാൻ CSR കാണാൻ പോയപ്പോ അവിടെ ഈ ചന്ദ്രസേന ഉണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്കൊരു ഡൗട്ട് അടിച്ചത്. എന്താ മോനെ? ആദ്യം അത് ശരിയാവും നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നിന്നെ മാത്രമേ അവന് ഭയമുള്ളൂ. നിനക്കേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടാ? എന്നാലും നിനക്ക് പഴയ പോലെ ചന്ദ്രസേനോട് ദേഷ്യമൊന്നുമില്ല. ആര് പറഞ്ഞു ദേഷ്യമില്ലാന്ന്? അങ്ങനെ ദേഷ്യമുള്ളത് കൊണ്ടാ എന്റെ മക്കളെ ഞാൻ തള്ളിക്കളഞ്ഞത്. എന്റെ മോൾക്ക് ആപത്തുണ്ടായെന്നറിഞ്ഞിട്ടും പിന്നീട് ഞാൻ പോയി കാണാത്തതും വിളിക്കാത്തതും അവനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാ. അത് ശരിയാ, ആന്റി കേളോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. നീ അനുനയത്തിൽ അവന്റെ മുമ്പിൽ എത്തണം രൂപേ. ആ സമയത്ത് തോക്കും കയ്യിൽ കരുതണം, എന്നിട്ട് അവനെ വെടിവെച്ച് കൊല്ലണം. ആരെ വെടിവെച്ച് കൊല്ലണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാ ഞാൻ. ഒരു വ്യക്തത വരട്ടെ, എന്നിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാം.